ഹായ് സ്റ്റുഡൻസ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അവർ ഫോർത്ത് ചാപ്റ്റർ ചോട്ടൂസ് ഹൗസ് ചോട്ടുവിൻ്റെ വീട് യു സീ ദ ചോട്ടൂസ് ഹൗസ് നിങ്ങളെ ടെക്സ്റ്റ് എടുത്തപ്പോൾ ചോട്ടുവിൻ്റെ ഹൗസ് കണ്ടുവോ ഫോർത്ത് ചാപ്റ്റർ എടുത്തപ്പോൾ യെസ് നമുക്കൊന്ന് നോക്കാം ചോട്ടു കെയിം ടു മുംബൈ ഫോർ ദ ഫസ്റ്റ് ടൈം ചോട്ടു മുംബൈയിലേക്ക് ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തെ കുറച്ച് ഡ്രോയിങ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് നോക്കി ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാവും ഓക്കെ ഫസ്റ്റ് ചോട്ടു വന്നപ്പോൾ അവ എന്ത് ചെയ്യുന്നുണ്ട് അവ അവിടെ ഇങ്ങനെ നട നടക്കുന്നുണ്ട് നല്ലൊരു മഴ പെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ എന്തു ചെയ്യുന്നുണ്ട് ആ ഓടി പോകുന്നുണ്ട് പക്ഷെ ചോട്ടു അവിടെ റോഡ് സൈഡിൽ ഒരു ബെഡ്ഷീറ്റും പൊതിച്ചിരിക്കുകയാണ് ആ എന്തുകൊണ്ട് അവ അവിടെ ഇരുന്നുണ്ടായിരിക്കുക എങ്കറിയോ യെസ് ചോട്ടുവിന് ഹൗസ് ഇല്ല ഒരു വീട് ഉണ്ടായിരുന്നില്ല അപ്പം സോ ചുവട്ട് എന്ത് ചെയ്തു ആ റോഡ് സൈഡിൽ അങ്ങനെ ഇരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ എന്തായി ആ ഒരു ഹൗസ് കിട്ടി എന്താണ് അവൻ്റെ ഹൗസ് ആയത് ഒരു പൈപ്പ് ഒരു പൈപ്പിൻ്റെ ഉള്ളിലാണ് അവൻ ഹൗസായിട്ട് യൂസ് ചെയ്ത് അതായത് അവൻ അവിടെ ആയിരുന്നു കിടന്നിരുന്നത് ഓക്കെ അപ്പോൾ അവൻ്റെ ബെഡ്ഷീറ്റും തലേനയും ഒക്കെ ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ അവൻ കുക്ക് ചെയ്യുന്നുണ്ട് ദൻ ഒരു ഡ്രമ്മിൽ കുറച്ച് വെള്ളം വാട്ടേഴ്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അവൻ്റെ ഹൗസ് എന്ന് പറഞ്ഞ ഓക്കെ അപ്പോൾ അതെല്ലാവരും കണ്ടു അല്ലേ ദെൻ എന്ത് ചെയ്യുന്നുണ്ട് അവന് ഒരു ഫ്രണ്ടിനേയും കിട്ടുന്നുണ്ട് ആ മുംബൈയിൽ വെച്ചിട്ട് ഓക്കെ അപ്പോൾ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഇപ്പോൾ നമ്മൾ ചോട്ടൂൻ്റെ ഹൗസാണ് പഠിക്കുന്നത് ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ ചോട്ടൂൻ്റെ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഈ ഒരു പൈപ്പാണ് അപ്പോൾ അതിനെ ഹൗസ് എന്ന് വിളിക്കാൻ പറ്റുമോ പറ്റും അതും എന്താണ് ഒരു ഹൗസാണ് എ ഹോം ക്യാൻ ബി എ ഹൗസ് ഓർ അപ്പാർട്ട്മെൻറ്റ് ഓർ ടെൻറ്റ് ഓർ ഹട്ട് ഓർ ബോട്ട് ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒന്നില്ലെങ്കിൽ അതൊരു അപ്പോ ആവാം അല്ലെങ്കിൽ അതൊരു ടെൻറ്റ് ആവാം അല്ലെങ്കിലോ ആ ഒരു ബോട്ട് വരെ എന്താവാം ഒരു ഹൗസ് ആവാം ഓക്കേ ഇറ്റ് ക്യാൻ ഓൾസോ ബി എ കേവ് ഓർ ഓറൻ അണ്ടർഗ്രൗണ്ട് ആണ് പിന്നെയോ ആ ഇതോ ഒന്നില്ലെങ്കിൽ എന്താവാം ഒരു ഗുഹയോ അല്ലെങ്കിൽ ഭൂഗർഭ തുരങ്കോ അതൊക്കെ എന്താ എന്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു ഹൗസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇൻ എനി ഓഫ് ദീസ് കേസസ് ഇഫ് യു മീൻ ഇറ്റ് ടു ബി എ പ്ലേസ് ദാറ്റ് യു ഒക്യുപ്പൈ ടു ലിവ് ഇൻ ഹാപ്പ്ലി യു വിൽ കോൾ ഇറ്റ് എ ഹോം എന്താ പറയുന്നത് ആ ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഹൗസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾഡ് ഹൗസസ് ആർ നെസസർലി ഹൗസസ് ബട്ട് ഓൾഡ് ഹൗസസ് ആർ നോൺ നെസസർലി എല്ലാ വീടുകളും എന്താണ് ആ നമുക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോ വീടുകളും നിറവേറ്റുന്നത് നമ്മുടെ നമുക്ക് എന്താണ് ഒരു ഷെൽറ്റർ ആണ് നമ്മുടെ ഹൗസ് എന്ന് പറഞ്ഞാൽ പക്ഷെ എല്ലാ വീടുകളും എന്താണ് ആ വീടുകളല്ല അതായത് എല്ലാ വീടുകളിലും ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇല്ല ഓൺലി വെൻ യു ഡീം എ ഹൗസ് ടു ബി ഫിറ്റ് ഫോർ ലിവ് ഇൻ യു വിൽ കോൾ ഇറ്റ് യുവർ ഹോം ആൻഡ് നോട്ട് അതർവൈസ് ഒരു വീട് നമുക്ക് താമസിക്കാൻ അനുയോജ്യമാണെന്ന് നമ്മൾ കരുതുമ്പോൾ അതിനെ നമുക്ക് വീടെന്ന് വിളിക്കാം അല്ലാത്ത പക്ഷെ എന്താണ് ആ അതിനെ നമുക്ക് ഒരു വീടായിട്ട് കരുതാൻ പറ്റില്ല ഒരു വീടെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊരു ഹാപ്പി ആയിട്ടാണ് അവിടെ താമസിക്കേണ്ടത് അല്ലേ അപ്പം അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് ഒരുപാട് പാർട്സ് ഉണ്ട് ഒരു ഒരു ഹൗസിന് നമുക്ക് നെസസറി ആയിട്ടുള്ള ഒരുപാട് പാർട്സ് ഒരു ഹൗസിലുണ്ട് ഫോർ എക്സാമ്പിൾ എന്താണ് ആ ബെഡ്റൂം നമുക്ക് കിടന്നുറങ്ങുന്ന ഒരു ബെഡ്റൂം വേണം ദെൻ ടോയ്ലറ്റ് പോകാനായിട്ട് ഒരു ബാത്റൂമ് വേണം നമുക്ക് കുക്ക് ചെയ്യാൻ കിച്ചൺ വേണം ഓക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് വേണം ഒരു ഹൗസിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഹൗസിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നെസസറി ആണ് നമുക്ക് ആവശ്യമാണ് ഓക്കേ ദെൻ നെക്സ്റ്റ് ചെയ്ത് നമുക്കൊരു പോയൻ പഠിക്കാം ഹോമിനെ പറ്റിയുള്ള ഒരു പോയാണ് ഹോം സ്വീറ്റ് ഹോം

ബട്ട് ഹൗ ഡു ഐ ബിലീവ് ദാറ്റ് മദർ പക്ഷെ ഞാനത് എങ്ങനെ വിശ്വസിക്കുകയമ്മേ വെൻ ഐ നോ ഇറ്റ് ബിലോങ്സ് ടു മെനി മോർ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നത് ആ ഒരു ഹൗസ് എന്ന് പറഞ്ഞ ഒരുപാട് പേർക്ക് ബിലോങ്ങിങ്സാണ് ഒരുപാട് പേർക്ക് അത് അവിടെ താമസിക്കുന്നുണ്ട് ഓക്കെ പറയെന്തൊക്കെയാ നോക്കാം ലുക്ക് മദർ ഹൗ ദീസ് മൈസ് ആർ ഓൾ പ്ലെയിങ് കാച്ച് കാർ ആൻഡ് ലുക്ക് ഹൗ ദീസ് മൊസ്കിറ്റോസ് ഫ്ലൈ ആൻഡ് ഹൗ പീസ്ഫുൾ ലൈസ് ദ ഹാപ്പി സ്പൈഡോ അപ്പോൾ ഈ ഒരു ബോയ് അവൻ്റെ മദറിന് കാണിച്ചു കൊടുക്കുകയാണ് ഹൗ ദീസ് മൈസ് ആർ ഓൾ പ്ലേയിങ് ക്യാച്ച് കാച്ച് ടുഗദർ ആ അമ്മേ നോക്കൂ ഈ മൈസുകൾ ഈ എലികൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ക്യാച്ച് കാച്ച് കളിക്കുന്നുണ്ട് ദെൻ പിന്നെയോ ക്യാച്ച് ക്യാച്ച് കളിക്കുക പറഞ്ഞ ചെറിയ ചെറിയ ജീവികളൊക്കെ അവർ പിടിക്കുന്നുണ്ടായിരിക്കും അല്ലേ ദെൻ ആൻഡ് ഹൗ ദീസ് മൊസ്കിറ്റോസ് ഫ്ലൈ ഈ മൊസ്കിറ്റോസ് ഒക്കെ എങ്ങനെയാണ് ഫ്ലൈ ചെയ്യുന്നത് എനി ഹൗ പീസ്ഫുള്ള ദ ഹാപ്പി സ്പൈഡർ ഈ സ്പൈഡേഴ്സ് ഇങ്ങനെ ആയിട്ട് എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് ആൻഡ് ലുക്ക് മദർ അറ്റ് ദ ലേസി ലിസാർട്ട് ആ ലെയ്സി ആയിട്ടുള്ള ആ ലിസാർഡിനെ ഒന്ന് നോക്കൂ ഹൗ സ്ലോവ്ലി ഇറ്റ് ക്രൗൾസ് ടു ആൻഡ് ഫ്രോ എത്ര പതുക്കെയാണ് അത് ക്രൗൾ ചെയ്യുന്നത് ഇഴയുന്നത് ആ ഒരു ലിസാഡ്സൊക്കെ പല്ലികളൊക്കെ ആൻഡ് ലുക്ക് അറ്റ് സോ മെനി ബ്ലാക്ക് ആൻഡ്സ് ഓൾ മാർച്ചിങ് ഇൻ എ റോ പിന്നെയോ നമുക്ക് ഒരുപാട് ആൻഡ്സിനെയും കാണാം ൻസർ എന്ത് ചെയ്യുന്നുണ്ട് ആ മാർച്ചിങ് റോ ഒരു റോലും ഇങ്ങനെ മാർച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വരി ആയിട്ട് പോകുന്നത് കാണാം ആൻഡ് ലുക്ക് ഔട്ട്സൈഡ് ഇൻ ദ കോട്ടിയാർഡ് ദ ബേർഡ്സ് ആർ ഓൾ പെക്കിങ് അബൌട്ട് പിന്നെയോ ആ ഇനി നമുക്ക് പുറത്തേക്ക് നോക്കാം പുറത്തെ പുറത്ത് കോട്ടിയാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും ആ ബേർഡ്സിനെ ബേർഡ്സ് എന്തൊക്കെയോ ഇങ്ങനെ കൊത്തി പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ലൈക്ക് വെൻ മൈ സിസ്റ്റർ ആൻഡ് ഐ സംതിങ് ഫൈറ്റ് ക്വാർൽ ആൻഡ് ഷൗട്ട് എങ്ങനെയാണ് ആ ഇടയ്ക്ക് ഞാനും എൻ്റെ സിസ്റ്ററും ഫൈറ്റ് ചെയ്യും തല്ലുകൂടും ചീത്ത പറയും അതൊക്കെ പോലെയാണ് ഈ ബേഡ്സും ചെയ്യുന്നത് ദറ്റ് ഈസ് വൈ ഐ സേ ഡിയർ മദർ ഡോൺ തിങ്ക് ദിസ് ഹൗസ് ഈസ് ഓൺലി അവേഴ്സ് അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഞാൻ പറയുന്നത് ഈ ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം ഉള്ളതല്ല ഇറ്റ്സ് ഡിയർ ടു അസ് ആൻഡ് ഓൾ ഹു ലിവ്സ് യോർ ആൻഡ് ഹൗ ബീൻ ലിവിങ് ഫോർ മെനി ഇയേഴ്സ് നമുക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ഇവിടെ ഒരുപാട് ലിവിങ് തിങ്സ് വേറെയും ഉണ്ട് അപ്പോൾ അവർക്കും എന്ത് ചെയ്യണം ആ ഒരുപാട് ഇയേഴ്സ് ഇവിടെ ഹാപ്പിയായിട്ട് താമസിക്കണം അത്രയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത് ഓക്കെ നല്ലൊരു പോയായിരുന്നു അല്ലേ യെസ് ദെൻ നെക്സ്റ്റ് പറയണത് യൂസ് ഓഫ് ടോയ്ലറ്റ് ടോയ്ലറ്റ് എങ്ങനെ യൂസ് ചെയ്യാം റിഡിയോനോ നിങ്ങൾക്ക് അറിയോ എങ്ങനെ ടോയ്ലറ്റ് യൂസ് ചെയ്യാമെന്ന് ഓക്കെ പക്ഷേ ഇവിടെ ബില്ലുവിനെ അറിയില്ല നിങ്ങൾക്കറിയാം അല്ലേ പക്ഷേ ബില്ലു എന്ന് പറയുന്ന ഒരു ബോയ്ക്ക് എന്തറിയില്ല എങ്ങനെയാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യാമെന്ന് റിയില്ല അപ്പോൾ അതെന്താന്ന് നോക്കാം സിമ്മി നോട്ടീസ് ദാറ്റ് ഹെർ ഫ്രണ്ട് ബില്ലു വാസ് ഗെറ്റിംഗ് അൺകംഫർട്ടബിൾ ഹി വാസ് നോട്ട് ടോക്കിംഗ് ടു ഹെർ അപ്പോൾ സിമ്മി എന്ത് ചെയ്യുക സിമ്മി എന്ന് പറഞ്ഞൊരു ഗേൾ അപ്പോൾ അവൾ ഫ്രണ്ട് ആണ് ബില്ലു അപ്പോൾ അവൾ നോട്ടീസ് ചെയ്തു അവൾ ശ്രദ്ധിച്ചു ഈ ബില്ലു എന്ത് ചെയ്യുക ബില്ലുവിനെ എന്തോ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്തു അവൾ അവനാണെങ്കിൽ ഒന്നും അവളോട് സംസാരിക്കുന്നുല്ല അപ്പോൾ സിമ്മി എന്ത് ചെയ്യാണ് അവനോട് ചോദിക്കുകയാണ് ബില്ലു വാട്ട് ഹാപ്പൻഡ് യു ലുക്ക് സോ ഡൾ ബില്ലു നിനക്ക് എന്താ പറ്റിയത് നിന്നെ വല്ലാണ്ട് ഡൾ ആയിട്ടാണല്ലോ തോന്നണേ എന്നാർ പറഞ്ഞു നമ്മുടെ സിമ്മി പറഞ്ഞു അപ്പോൾ ബില്ലു പറഞ്ഞു ഐ ഡോണ്ട് നോ ഹൗ ടു യൂസ് ദ ടോയ്ലറ്റ് പ്രോപ്പർലി ഹീരാ മാം വുഡ് ബി ഓൺ ഹർ ഗ്രൗണ്ട് ആൻഡ് അഗെയിൻ ഷീ വുഡ് കോൾ മീ ആസ് യൂഷ്വൽ ഫോർ നോട്ട് യൂസിങ് ദ ടോയ്ലറ്റ് പ്രോപ്പർലി അപ്പോൾ ബില്ല് പറയുകയാണ് ആ എനിക്ക് എങ്ങനെയാണ് ടോയ്ലറ്റ് പ്രോപ്പർലി നല്ല കറക്റ്റായിട്ട് എങ്ങനെയാണ് അത് യൂസ് ചെയ്യാമെന്ന് അറിയില്ല അപ്പോൾ ഹീരാ മാം എന്നെ എന്ത് ചെയ്തു ആ ഞാൻ ടോയ്ലറ്റിൻ്റെ പുറത്ത് ഇരുന്നതിന് എന്നെ വഴക്കു പറഞ്ഞു സിമ്മി വൈ ഡോണ്ട് യു യൂസ് ദ ടോയ്ലറ്റ് പ്രോപ്പർലി ദൻ പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഈ ടോയ്ലറ്റ് ആ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തത് ബില്ലു ഐ ആം സ്കയേർഡ് ദാറ്റ് ഐ വുഡ് ഫോൾ ഇൻ ദ ടോയ്ലറ്റ് പിച്ച് ആ എന്താ ബില്ല് പറഞ്ഞേ ഐ ആം സ്കയേഡ് എനിക്ക് പേടിയാണ് എന്തിനാ അവന് പേടിയെന്നറിയോ ആ ടോയ്ലറ്റ് പിറ്റ് ടോയ്ലറ്റിൻ്റെ ആ കുഴിയിലേക്ക് വീണാലോ എന്ന് കരുതിയിട്ടാണ് അവന് ഭയം സിമ്മി ഹൗസ് ടു പി നീ എന്തൊരു വിഡ്ഡിയാണ് ആൻഡ് നോ ഐ നോ ഇറ്റ് ഈസ് യു ആൻഡ് മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ലൈക്ക് യു ഹു മേക്ക് അവർ ടോയ്ലറ്റ് സോ ഡേർട്ടി ബൈ നോട്ട് യൂസിങ് ദ ടോയ്ലറ്റ് പ്രോപ്പർലി നീയും അതുപോലെ തന്നെ നിന്നെ പോലെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ഏജിലുള്ള ഒരുപാട് ഫ്രണ്ട്സും എങ്ങനെയാണ് ആ അവർക്കൊന്നും ഇതുപോലെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അറിയില്ല അപ്പോൾ അവരിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ടോയ്ലറ്റ് ഒക്കെ ഡേർട്ടി ആക്കുന്നുണ്ട് അഴുക്കാക്കുന്നുണ്ട് ടോയ്ലറ്റിൻ്റെ പുറത്തിരുന്നിട്ടാണ് അവർ അത് യൂസ് ചെയ്യുക അപ്പോൾ അത് എന്താണ് ടോയ്ലറ്റ് ആകെ ഡേർട്ടി ആവുന്നുണ്ട് ഡോണ്ട് ബി സ്കെയർഡ് ആ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബി റെസ്പോൺസിബിൾ നമ്മൾ റെസ്പോൺസിബിൾ ആവുക ലെറ്റ് എസ് നൗ സീ ഹൗ ടു ബി റെസ്പോൺസിബിൾ യൂസ് ദ ടോയ്ലറ്റ് ബൈ സിറ്റിംഗ് പ്രോപ്പർലി അപ്പം നമുക്ക് എങ്ങനെ റെസ്പോൺസിബിൾ ആവാൻ പറ്റും ആ ടോയ്ലറ്റ് ടോയ്ലറ്റ് സിറ്റിംഗ് എങ്ങനെയാക്കുക പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക അതായത് പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് സിറ്റിംഗ് ചെയ്യുക ഓൾവേസ് ഫ്ലഷ് ഇറ്റ് വിത്ത് വാട്ടർ ആഫ്റ്റർ യൂസ് ഓരോ യൂസ് യൂസ് ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ഫ്ലഷ് ഫ്ലഷ് ചെയ്യുക വാഷ് യുവേഴ്സ് എൽ പ്രോപ്പർലി പിന്നെയോ ആ നിങ്ങൾ സ്വന്തമായിട്ട് വാഷ് ചെയ്യാം വാഷ് യുവേഴ്സ് ഹാൻഡ് ത്രോലി അതുപോലെ തന്നെ ഹാൻഡ്സ് എന്ത് ചെയ്യുക വാഷ് ചെയ്യുക അപ്പോൾ എത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ടോയ്ലറ്റ് നീറ്റായിട്ട് വയ്ക്കാനായിട്ട് സാധിക്കും ലീവ് ദ ടോയ്ലറ്റ് ആസ് ക്ലീൻ ആസ് യു വോണ്ടിറ്റ് ഫോർ യുവർ സെൽഫ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് എങ്ങനത്തെ ടോയ്ലറ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ആ വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ആക്കുക ഫ്ലഷ് ആണെങ്കിൽ ഫ്ലഷ് ചെയ്യുക അല്ലെങ്കിൽ ബക്കറ്റോ കപ്പോ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക ഒഴിച്ച് ക്ലീൻ ആക്കുക ഓക്കെ ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡെക്കറേഷൻസിനെ കുറിച്ചിട്ടാണ് ഹോം ഡെക്കറേഷൻസ് നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽസ് ഉത്സവങ്ങളോ മറ്റു ആഘോഷങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഹൗസസ് ഒക്കെ ഡെക്കറേഷൻ ഡെക്കറേഷൻ ചെയ്യാറുണ്ട് അല്ലേ എന്തിനു വേണ്ടിയിട്ടാ ആ നമ്മുടെ ഹൗസിൻ്റെ ഒരു ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അല്ലേ നമ്മുടെ വീടൊരു മനോഹരമാവും ബ്യൂട്ടിഫുൾ ആവും ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു വരുമ്പോൾ ഈസ് എൻ ഡെറ്റ് യെസ് സെലിബ്രേറ്റിംഗ് വിത്ത് ദ ഫാമിലി ഈസ് വാട്ട് മേക്സ് ഫെസ്റ്റിവൽ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സെലിബ്രേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടി അത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ആൻഡ് ഡെക്കറേറ്റിംഗ് അവർ ഹോം ഫോം എ മേജർ പാർട്ട് ഓഫ് ദ ഫെസ്റ്റിവൽസ് അപ്പോൾ ഈ ഫെസ്റ്റിവിറ്റീസിൻ്റെ ഏറ്റവും മേജർ പാർട്ട് എന്ന് പറയുന്നത് എന്താണ് ഡെക്കറേഷൻ തന്നെയാണ് അല്ലേ നമ്മൾ എന്തു ചെയ്യും ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു മാര്യേജ് എടുക്കാം അപ്പോൾ ഒരു മാര്യേജ് വരികയാണെങ്കിൽ എന്തു ചെയ്യും നമ്മുടെ വീടൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യും ദെൻ ഡെക്കറേറ്റ് ചെയ്യും ഇസ് ഇൻ ഡിറ്റ് യെസ് വി ബ്രിങ് യു ഐഡിയാസ് ടു ഡെക്കറേറ്റ് ആൻഡ് മേക്ക് യുവർ ഹോം ബ്രൈറ്റർ ആൻഡ് മോർ ബ്യൂട്ടിഫുൾ അപ്പോൾ നമ്മൾ നമ്മുടെ വീട് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഒരുപാട് ഐറ്റംസ് എന്തു ചെയ്യും പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും ഓക്കെ യെസ് അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ചോട്ടുവിൻ്റെ ഹൗസ് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമ്മൾ നമ്മൾ എവിടെയാണ് ഹാപ്പി ആയിട്ട് താമസിക്കുന്നത് അത് നമ്മുടെ ഹൗസാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബംഗ്ലാവ് പോലെ വേണമെന്നൊന്നുമില്ല ഇപ്പം ചോ ചോട്ടുവിൻ്റെ ഹൗസ് എങ്ങനെയാണ് ഒരു പൈപ്പായിരുന്നു ഇവൻ ആ പൈപ്പ് എന്താണ് ഒരു ഹൗസ് തന്നെയാണ് അവൻ അവിടെയാണ് കിടന്ന് ഉറങ്ങുന്നത് അവിടെ നിന്നാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് ചോട്ടുവിൻ്റെ ഹൗസ് ദെൻ ഒരു ഹൗസെന്ന് പറഞ്ഞ ഒരുപാട് പാർട്സ് ഉണ്ടായിരിക്കും നമുക്ക് കുക്ക് ചെയ്യണം നമുക്ക് ഉറങ്ങണം അപ്പം അങ്ങനെ ഒരുപാട് പാർട്സ് ഒരു ഹൗസിന് ഉണ്ടായിരിക്കും ദെൻ ഹൗസിൻ്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്ന ഒരു ഘടകമാണ് ടോയ്ലറ്റ് ബാത്റൂം അല്ലേ അപ്പം നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക അത് നീറ്റ് ആൻഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക ടോയ്ലറ്റിൻ്റെ പുറത്തൊന്നും ഇരിക്കാതെ കറക്റ്റ് ഫിറ്റിംഗ് എന്തു ചെയ്യുക കറക്റ്റായിട്ട് സിറ്റ് ചെയ്യാം അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പോൾ നല്ല ക്ലീനായിട്ട് വാഷ് ചെയ്യുക ടോയ്ലറ്റിൽ എന്തു ചെയ്യുക ഫ്ലഷ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ടോയ്ലറ്റ് യൂസിങ്ങും സിമ്പിളാക്കാൻ പറ്റും ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല ഓക്കെ ദെൻ നെക്സ്റ്റ് നമ്മൾ ഹോം ഡെക്കറേഷൻസിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട് നമ്മുടെ ഹൗസ് നല്ല ഡെക്കറേഷൻസ് കൊണ്ട് നിറയ്ക്കും ഓക്കെ അപ്പം എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ